നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു ഭാഗത്തെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ശിവൻ രംഗത്തിറങ്ങുകയാണ് ചെയ്യുന്നത് ബാലൻ ശിവന് എല്ലാവിധ പെർമിഷനും കൊടുത്തിട്ടുണ്ട് പോയി നല്ല രീതിയിൽ പെരുമാറിക്കൊള്ളാൻ എന്നിട്ട് ബാലൻ പറയുന്നുണ്ട് ഒരുപാട് കയറി ഉപദ്രവിക്കേണ്ട ആരെയും കൊല്ലുമൊന്നും ചെയ്യരുത് തല്ലി ഒതുക്കിയാൽ മാത്രം മതിയെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ശിവനെയും കണ്ണനെയും കൂട്ടി വിടുന്നത് കണ്ണനെ വിടുന്നത് ആൾക്കാരെ തിരിച്ചറിയാനും അതോടൊപ്പം തന്നെ കണ്ണനെ ഉപദ്രവിച്ചവർക്ക് പകരം ചോദിച്ചിട്ടില്ല പകരം ചോദിച്ചിട്ടില്ല എന്നുള്ള കണ്ണൻ്റെ ആ പരാതിയും കൂടെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ശിവൻ കണ്ണനെ തന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അങ്ങനെ ആദ്യം പോകുന്നത് ഭദ്രഞ്ചിട്ടപ്പൻ്റെ വീട്ടിലേക്ക് പോയി ഭദ്രഞ്ചിറ്റപ്പിനെ കണക്കിന് കൊടുക്കുന്നുണ്ട് ചിറ്റപ്പൻ്റെ എല്ലാവിധ കൃമികടിയും മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ ശിവൻ അതിനുശേഷം പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഭദ്രൻ്റെ മക്കളെയും അഭിഷേകിനെയും പറന്നാണ് അടിക്കുന്നത് നിനക്ക് എന്ത് ധൈര്യം വന്നടാ ഞങ്ങളുടെ വീട്ടിൽ കയറി എൻ്റെ ഏട്ടത്തെ പിടിച്ച് പുറത്തിടാനും അതുപോലെ തന്നെ കണ്ണൻ്റെ മേത്ത് ഇവനെ നിങ്ങൾ കൊണ്ടുപോയിട്ട് മദ്യം കുടിപ്പിച്ചില്ലേ ഇപ്പം ധൈര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തം വന്ന് അങ്ങനെ ഒന്ന് ഇവനെ ഒന്ന് തൊട്ടുനോക്കുക അപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് എണ്ണി എണ്ണി ചോദിച്ച് നല്ല രീതിയിൽ പൊതിര തല്ലുന്നുണ്ട് അഭിഷേകിനിട്ടും കൊടുക്കുന്നുണ്ട് വരുണും അരുണ്ണും കൊടുക്കുന്നുണ്ട് അങ്ങനെ ശിവൻ ശിവൻ അടിക്കുന്ന അടിയിൽ വരുണും അരുണും ഒക്കെ പറന്നാണ് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ എല്ലാത്തിനെയും ഏറെക്കേറ്റുന്നുണ്ട് തോമാച്ചനും കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ കൊടുത്ത പരാതി നിങ്ങളുടെ അച്ഛൻ തന്നെ ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി അതിൻ്റെ ുള്ളാ നിൽക്കണ്ട അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറമായിരിക്കും ഇനി കിട്ടാൻ പോകുന്നത് ഇപ്പം നിങ്ങൾക്ക് ജീവനെങ്കിലും ബാക്കിയുണ്ട് ഇനി കൂടുതൽ കളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ജീവൻ പോലും കാണത്തില്ല അതിന് പോലും എനിക്ക് മടിയില്ലട എൻ്റെ കൂടെപ്പറപ്പുകളെ തൊട്ടിട്ട് നീ ഒന്നും ജീവനോടെ ഇരിക്കാതിരിക്കുന്നതാണ് അതിൻ്റെ പേരിൽ എനിക്ക് എന്ത് ശിക്ഷ കിട്ടിയാലും അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറുമാണ് അവരെ ഓർത്തിട്ട് തന്നെയാണ് ഞാൻ മിണ്ടാതിരുന്നത് ഞാനൊന്ന് വൈകിപ്പോയി അതിൻ്റെ പേരിലാണ് നീയൊക്കെ കയറി കുറേ അങ്ങ് കളിച്ചത് ഇനി മേലാ നിങ്ങൾ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ജീവൻ പോലും കാണത്തില്ല എന്ന് നമ്മുടെ ശിവൻ നല്ല താക്കീത് കൊടുക്കുന്നുണ്ട് ശിവൻ്റെ അടിയിൽ ഇവർ പതറിപ്പോവുകയും പേടിക്കുകയും അതുപോലെ തന്നെ കേസും വേണ്ട കൂട്ടവും വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് അന്ന് രാത്രി തന്നെ നമ്മുടെ ഹരിയെ പോലീസ് വിട്ടയക്കുകയും ചെയ്യുന്നുണ്ട് ഒരു കേസും ഇല്ലാതെ തന്നെ വിട്ടയക്കുകയും ചെയ്യുന്നുണ്ട് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത്ര നല്ല അടിയാണ് ശിവൻ അടിക്കുന്നത് ശിവൻ്റെ അടിയിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ അഹങ്കാരവും എല്ലാത്തിൻ്റെയും അവിടെ തീർന്നു മാറുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് വരും ഭാഗങ്ങൾ